പോക്സോ കേസിലെ പ്രതി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച് ഗുരുതരാവസ്ഥയിലാണ്. മഞ്ചേരി കോടതിയുടെ രണ്ടാമത്തെ നിലയിൽ നിന്ന് ചാടിയാണ് പോക്സോ കേസ് പ്രതി ആലിക്കുട്ടിയുടെ ആത്മഹത്യാ ശ്രമം. സാരമായി പരിക്കേറ്റ ആലിക്കുട്ടിയെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. വിദഗ്ധ ചികിത്സയ്ക്കായി പെരിന്തൽമണ്ണയിലേക്ക് അയക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ന് രാവിലെയാണ് സംഭവം. പോക്സോ കേസിൽ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവരുന്നതിനിടെയാണ് കെട്ടിടത്തിന്റെ രണ്ടാമത്തെ നിലയിൽ നിന്ന് താഴേക്ക് വീണത്. കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. തലയ്ക്കടക്കം ഗുരുതരമായി പരിക്കേറ്റ ആലിക്കുട്ടിയെ പോലീസുകാരും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നവരും ചേർന്ന് ഉടനെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. മൂന്ന് വിദ്യാർത്ഥികളുടെ പീഡന പരാതിയിൽ കേസെടുത്ത് ആലിക്കുട്ടിയെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവരുന്നതിനിടയിലാണ് സംഭവം. കഴിഞ്ഞ മാസം 18 ചാത്തന്നൂരിലെ മൂന്ന് വിദ്യാർത്ഥികളുടെ തന്നെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്ത് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. അന്ന് ഹെഡ്മാസ്റ്ററുടെ പരാതിയിലായിരുന്നു നടപടി. ഇതിനു പുറമെ ഇയാൾക്കെതിരെ പരാതിയുമായി മൂന്ന് വിദ്യാർത്ഥികൾ കൂടി രംഗത്ത് വരികയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും അറസ്റ്റ് രേഖപ്പെടുത്തി. കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവരുന്നതിനിടയിലാണ് ആലിക്കുട്ടി കോടതിയുടെ രണ്ടാമത്തെ നിലയിൽ നിന്ന് ചാടിയത്. സ്കൂളിൽ ശുചിമുറികൾ വൃത്തിയാക്കുവാനും അടുക്കള കൃഷി നടത്താനുമായിരുന്നു സ്കൂൾ വളപ്പിൽ പ്രവേശിച്ചിരുന്നത്. ശുചിമുറിയിൽ വച്ചാണ് സംഭവം നടന്നിരുന്നത്. മലപ്പുറം എടവണ്ണ കിഴക്കേ ചാത്തന്നൂരിലായിരുന്നു സംഭവം. ലോക്ക്ഡൌൺ പ്രമാണിച്ച് സ്കൂൾ അടയ്ക്കുന്നതിന് തൊട്ടു മുമ്പുള്ള ദിവസം പ്രതി ആലിക്കുട്ടി തങ്ങളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതായി വിദ്യാർത്ഥികൾ അധ്യാപകരോട് പറഞ്ഞിരുന്നു. അധ്യാപകർ ഇക്കാര്യം രക്ഷിതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് സ്കൂളിലെ പ്രധാന അധ്യാപകൻ തന്നെ പോലീസിൽ പരാതി നൽകി. സംഭവത്തിൽ എടവണ്ണ പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തുകയും വിദ്യാർത്ഥികളിൽ ഒരാളുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. പോക്സോ IPC വകുപ്പുകൾ പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത്.